Hi everyone, Assalamu alaikum. Welcome to my channel Food Picasso. എൻ്റെ പേര് റമീഷ ഷെയ്ദ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പിസയാണ്. അപ്പം നമുക്ക് പിസേൻ്റെ റെസിപ്പീസ് ഒക്കെ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ്, നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. പിന്നെ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ, പിന്നെ കുറച്ച് ഇളയ ചൂടുവെള്ളം. ഇനി നമുക്ക് പിസ ടഫ് ഒന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ആഡ് ചെയ്യാം. നമ്മൾ മൈദ ഒന്ന് അരിച്ചിട്ട് ആഡ് ചെയ്താൽ ആ കട്ടകളൊക്കെ ഒന്ന് പോവും. 2 കപ്പ് മൈദ ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് പഞ്ചസാര 1 ടീസ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. ഇനി 1/2 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് വെച്ച് അതൊന്ന് പൊങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് കുറച്ച് ചൂടുള്ള വെള്ളം, ചൂട് ഇളം ചൂടുള്ള വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നമ്മളൊരു നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡഫാക്കി മാറ്റുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനി ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബൗളിൻ്റെ അടിയിലും കുറച്ച് സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഡഫിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് ഇതൊന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒരു കനമുള്ള എന്തെങ്കിലും ഒരു മൂടി ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് ഒരു റാപ്പർ കൊണ്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നനച്ചുകാണ്ട് തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് എടുത്തതാണ്. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതൊന്നും കൂടി നന്നായിട്ട് ഡഫ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഞാൻ 2 ബോളായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2 എണ്ണമാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിംഗ്സിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് വേണം എടുക്കാൻ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. ഇനി കുറച്ച് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസ് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മളൊരു ഓവൻ്റെ ട്രേ എടുക്കുക. ഓവൻ്റെ ട്രേയിലോട്ട് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഏരിയയിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ട് നമ്മൾ പിസ ഡഫ് വെക്കേണ്ടത്. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മളെ ഒലീവ് ഓയിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിസ ഡഫ് ഒന്ന് കൈകൊണ്ട് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഡഫാക്കി കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡഫ് കൂടുതൽ പൊങ്ങി വരാതിരിക്കാൻ ഇത് സഹായിക്കും. ഇനി നമ്മൾ പിസ സോസ് ആണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇനി പിസ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ ക്യാപ്സിക്കം, അതേപോലെ ടൊമാറ്റോ, പിന്നെ കുറച്ച് ഒണിയൻ സ്ലൈസ് ചെയ്തത് ഇതെല്ലാം ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 പിസ ആണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒലീവ് സീഡ്സ് കുറച്ച് ചെറുതാക്കി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതും കൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആണ്. ഒറിഗാനും ചില്ലി ഫ്ലേക്സും ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ റെഡും യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ മൊസറല്ല ചീസ് ഒന്നും കൂടി ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. നമുക്ക് ഓൾറെഡി ഇഷ്ടം പിസ ചീസി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവണെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഓവൺ ട്രേ ഒന്ന് അതിലോട്ട് വെക്കുക. 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി ചീസി ആയിട്ടുള്ള പിസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പിസ കട്ടർ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി പിസയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് ഫുഡ് പിക്കാസോ. അവിടെ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അത് പോയി ഫോളോ ചെയ്യുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിലൂടെ എന്നെ മെസ്സേജ് ചെയ്യുക.
ഇൻഷാല്ലാ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അസ്സലാമു അലൈക്കും.